കമ്മ്യൂണിസ്റ്റ് നേതാവ് ബെർലിൻ കുഞ്ഞനന്തൻ നായർ അന്തരിച്ചു. വിശദാംശങ്ങളുമായി സജോ ദേവസ്യ ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. സജോ, വളരെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയ പ്രവേശം നടത്തിയ ഒരു വ്യക്തിയാണ്. പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സജീവ പ്രവർത്തകനായിരുന്നു. ആശയപരമായ വൈരുദ്ധ്യങ്ങളൊക്കെ പിന്നീട് ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ഇവിടെ വാങ്ങിയിരിക്കുന്നു. എപ്പോഴായിരുന്നു അന്ത്യം? വിശദാംശങ്ങൾ. വാർത്തിക സഹജമായ അസുഖങ്ങൾ അലട്ടിയിരുന്നു. കണ്ണൂർ നാറാത്തെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു ബെർലിൻ കുഞ്ഞനന്തൻ നായർ. അദ്ദേഹത്തിന്റെ അന്ത്യമേതായാലും അല്പസമയം മുൻപ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദീർഘകാല സജീവ പ്രവർത്തകനായിരുന്നു. പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും പാർട്ടിയിൽ വലിയ തോതിലുള്ള വിഭാഗീയത കാലത്ത് വി എസ് പക്ഷത്തൊക്കെ നിലയുറപ്പിക്കുകയും ഒക്കെ ചെയ്ത നേതാവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഏതായാലും അദ്ദേഹത്തിന്റെ പങ്കും ഇടപെടലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, എഴുത്തുകാരൻ എന്ന നിലയിൽ, പത്രപ്രവർത്തകൻ എന്ന നിലയിലെല്ലാം സ്വയം അടയാളപ്പെടുത്തിയ ഒരു നേതാവ് കൂടിയാണ്. ഏറെക്കാലത്തെ ഈ സിപിഐഎമ്മിനകത്തെ ആശയ യുദ്ധത്തിൽ ഒരു പക്ഷത്ത് നിലയുറപ്പിച്ച നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ രചനകളൊക്കെ ആ നിലയിൽ രാഷ്ട്രീയമായും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നേതാവാണ്. ആദ്യകാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവുകയും പാർട്ടി കോൺഗ്രസിലടക്കം പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത ഒരു പ്രധാനപ്പെട്ട നേതാവും എഴുത്തുകാരനും എന്ന നിലയ്ക്കൊക്കെ അടയാളപ്പെടുത്തപ്പെട്ട നേതാവാണ്. പിന്നീട് അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കുന്ന നിലയിലേക്ക് എത്തി. അതിനുശേഷം അദ്ദേഹം പിണറായി വിജയനെതിരായ നിലപാടും ഒക്കെ ഏറെക്കാലം സ്വീകരിച്ചു. ഏറ്റവും ഒടുവിൽ പക്ഷേ ആ നിലപാടുകളിൽ നിന്നെല്ലാം അദ്ദേഹം പിന്നോക്കം പോവുകയും പാർട്ടിയിലേക്ക് തിരികെത്താനുള്ള ആഗ്രഹമൊക്കെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ അത് പിന്നീട് അതിൽ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായില്ല. ആ നിലപാട് അദ്ദേഹം പഴയ നിലപാടുകളൊക്കെ തിരുത്തി പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടുകളാണ് ശരി എന്ന ലൈനിലേക്കൊക്കെ എത്തുകയും ചെയ്തിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ സജീവമായ ഒരു രാഷ്ട്രീയ ജീവിതം, എഴുത്തു ജീവിതം, മാധ്യമപ്രവർത്തന ജീവിതം ഒക്കെ ഉള്ള ഒരാൾ കൂടിയാണ് അതെല്ലാം ചരിത്രമാക്കി വിടവാങ്ങുന്നത്. ദീർഘകാലമായി തന്നെ അദ്ദേഹം വിശ്രമ ജീവിതത്തിലായിരുന്നു. കുറച്ചധികം കാലമായി അദ്ദേഹം കിടപ്പിൽ തന്നെയായിരുന്നു. വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ, 97 വയസ്സാണ് അദ്ദേഹത്തിന്, വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു. അതേ തുടർന്ന് അദ്ദേഹം ചികിത്സയിലും വീട്ടിൽ വിശ്രമ ജീവിതവും ഒക്കെ നയിക്കുകയായിരുന്നു. വലിയ തോതിൽ അദ്ദേഹത്തെ അസുഖം തളർത്തുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ നാറാത്തെ വീട്ടിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. 43 തന്നെ അദ്ദേഹം ബോംബെയിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒന്നാം പാർട്ടി കോൺഗ്രസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധി എന്ന നിലയിലൊക്കെയുള്ള റെക്കോർഡൊക്കെ സ്വന്തമായി ഉള്ള ആളാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചരിത്രത്തിനൊപ്പം നടന്ന നേതാവ് കൂടിയാണ്. അങ്ങനെ വിവിധ വിദേശത്തൊക്കെയുള്ള പാർട്ടിയുടെ പലതരം സമ്മേളനങ്ങളിലും മറ്റും പങ്കെടുക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ, പ്രത്യേകിച്ച് പൊളിച്ചെഴുത്ത് എന്ന ആത്മകഥയൊക്കെ വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നതാണ്. അതിലെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ, നിലപാടുകളൊക്കെ ഏറെ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നുകൂടിയാണ്. അങ്ങനെ ഏറെ ചരിത്രം പറയാനുള്ള വ്യക്തിയാണ്. ദീർഘകാലം ജർമ്മനിയിൽ പ്രവർത്തിച്ചിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ പേരിലെ ബെർലിൻ പ്രധാനമായും അടയാളപ്പെടുത്തുന്നത്. അങ്ങനെയൊരു ചരിത്രമൊക്കെ സ്വന്തമായുള്ള ഒരു നേതാവ് കൂടിയാണ്. തീർച്ചയായും അദ്ദേഹം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അങ്ങനെ സ്വന്തമായ ഒരിടം എക്കാലത്തും കരഗതമാക്കിയ ഒരു വ്യക്തി കൂടിയാണ്. ഏറെക്കാലം അദ്ദേഹം വി എസ് പക്ഷത്ത് നിലയുറപ്പിക്കുകയും ആ രാഷ്ട്രീയവും ആ നിലപാടുകളും വലിയ തോതിൽ തുറന്നു പറയുകയും ഒക്കെ ചെയ്ത ആളാണ്. വി എസ് പക്ഷത്ത് നിലയുറപ്പിച്ചതാണ് പിണറായി വിജയന് തന്നെ എതിരാളിയാക്കിയത് എന്ന നിലയിലൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ ആ നിലപാടുകളൊക്കെ പിന്നീട് അദ്ദേഹം തിരുത്തുകയും പിണറായി വിജയനെ പുകഴ്ത്തി പറയുകയും പിണറായി വിജയന്റെ നിലപാടുകളാണ് ശരി എന്ന് അദ്ദേഹം പറയുകയും ഒക്കെ ചെയ്തതാണ്. ഏറ്റവും ഒടുവിൽ പാർട്ടി കോൺഗ്രസ് നടന്ന വേളയിലും അതിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ അവിടെ വരണം എന്നൊക്കെയുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, എഴുത്തുകളൊക്കെ തീർച്ചയായും അവഗണിക്കാൻ കഴിയാത്ത ഒന്നാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഏറെക്കാലം കേരളം വലിയ തോതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷത്തെ എക്കാലത്തും അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ പ്രസക്തി അർഹിക്കുന്ന ഒന്നായിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ വിയോഗം ഏതായാലും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് തനേഷ് തമ്പി കൂടി ചേരുകയാണ്. തനേഷെ, കേരള രാഷ്ട്രീയത്തിൽ ഏറെ സജീവമായി പ്രവർത്തിച്ച വ്യക്തിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്ന കാലത്ത് പോലും നേതാക്കളെയും സന്ദേശങ്ങളെയും ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്ന ഒരു ചുമതല കൂടി അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് പാർട്ടിയെ വിമർശിക്കുന്ന ഒരു കാലഘട്ടം വരുന്നു. കൃതികളിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഒക്കെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ അവസാന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണണമെന്ന ഒരു ആഗ്രഹം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അത് സാധിക്കാതെയാണ് ഇപ്പോൾ മടങ്ങുന്നത്. കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സംഭാവനകൾ നോക്കുകയാണെങ്കിൽ അതെങ്ങനെ വിലയിരുത്താം?
ക്രിസ്റ്റീന ബെർലിൻ കുഞ്ഞനന്തൻ നായർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദ്യകാലം മുതൽ, അതായത് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് കുഞ്ഞനന്തൻ നായർ. പിന്നീട് ജർമ്മനിയിൽ എത്തുമ്പോഴാണ് അദ്ദേഹത്തിന് ബെർലിൻ കുഞ്ഞനന്തൻ നായർ എന്നുള്ള പേര് കിട്ടുന്നത്. അദ്ദേഹം മാധ്യമ പ്രവർത്തകനായിരുന്നു, ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു. ഒരു രാഷ്ട്രീയ യുഗത്തിന് അവസാനമായിരിക്കുന്നു, ബെർലിൻ കുഞ്ഞനന്തൻ നായർ അന്തരിച്ചു എന്ന വാർത്ത വരുന്നു, അങ്ങ് എങ്ങനെ പ്രതികരിക്കുന്നു? വ്യക്തിപരമായി എനിക്ക് അടുപ്പമുണ്ടായിരുന്ന ഒരു സഖാവാണ് ബെർലിൻ കുഞ്ഞനന്തൻ നായർ. ബെർലിനിൽ അദ്ദേഹം ജീവിക്കുന്ന കാലത്ത് ഒരിക്കൽ സുർജിത്തിനൊപ്പം അവിടെ ഒരു പരിപാടിക്ക് ഞാൻ പോയപ്പോൾ അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്ന് വിചാരിച്ചു. പക്ഷെ ദൗർഭാഗ്യവശാൽ ആ സമയത്ത് അദ്ദേഹം ഒരു യാത്രയിലായിരുന്നു. അപ്പൊ ഞങ്ങൾ പിന്നെ കണ്ടിട്ടുള്ളത് കേരളത്തിൽ വെച്ചാണ്, എ കെ ജി സെന്ററിൽ വെച്ച് കണ്ടിട്ടുണ്ട്, സമ്മേളനങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിലെ അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിൽ എത്തി ശരിയാവലംബിയാണെന്ന് എന്നിട്ടും കസേരയിൽ ചെല്ലുന്നത് വരെ പറഞ്ഞ് കസേരയിലേക്ക് എണീറ്റിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹവുമായിട്ട് കുറെ സമയം സംസാരിച്ചത്. 1920 താഷ്കെന്റിൽ വെച്ച് രൂപീകരിക്കപ്പെട്ടതാണെങ്കിലും പിന്നീട് കാൺപൂരിൽ 1925 ആദ്യത്തെ സമ്മേളനം നടത്തിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് 1943 ആ സമ്മേളനത്തിൽ പങ്കെടുത്തിയ ഒരാളാണ് ബെർലിൻ കുഞ്ഞനന്തൻ നായർ. അന്ന് ബെർലിൻ കുഞ്ഞനന്തൻ നായരായിട്ടില്ല, ബാലസംഘത്തിന്റെ നേതാവായിട്ടാണ്, ഒന്നാം പാർട്ടി കോൺഗ്രസ്. ദീർഘകാലത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലുള്ള നിരോധനമെല്ലാം കഴിഞ്ഞ് പാർട്ടി കോൺഗ്രസ് നടന്നപ്പോൾ അതിൽ പങ്കെടുത്തിയ ഒരാൾ എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഞങ്ങളെല്ലാം വിദ്യാർത്ഥി പ്രവർത്തകരായിട്ട് ബെർലിൻ കുഞ്ഞനന്തൻ നായരെ കാണുന്നത് വലിയ അഭിമാനത്തോടും ആവേശത്തോടും കൂടിയാണ്. അതിനുശേഷം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ചു, വിദേശത്തേക്ക് പോയി. അവിടെ നിന്നും നമ്മുടെ ആർ കെ കഞ്ചിയ എഡിറ്റ് ചെയ്തിറക്കിയിരുന്ന ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാരിക, ആ വാരികയിൽ യൂറോപ്പിലെ സംഭവവികാസങ്ങളെ കുറിച്ച് സ്ഥിരമായി കുഞ്ഞനന്തൻ നായർ ഫ്രം ബെർലിൻ എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ ഐക്യമായിരുന്നു. അതും വായിച്ച് ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ബ്ലിറ്റ്സിലൂടെ കുഞ്ഞനന്തൻ നായർ ഫ്രം ബെർലിൻ എന്ന റിപ്പോർട്ടുകളിലൂടെയാണ് ബെർലിൻ കുഞ്ഞനന്തൻ നായർ എന്നുള്ള പേര് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അത് പിന്നെ പതിഞ്ഞു, അദ്ദേഹവും തകഴ് ശിവശങ്കരപ്പിള്ള എന്നൊക്കെ പറയുന്നതുപോലെ ബെർലിൻ കുഞ്ഞനന്തൻ നായർ എന്നാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിനൊപ്പം ജീവിച്ചയാളാണ്, ഒരുപാട് അനുഭവ സമ്പത്തുള്ളയാളാണ്. ഒരു പൂർണ്ണ ജീവിതത്തിന് ശേഷമാണ് അദ്ദേഹം നമ്മൾ വിട്ടുപിരിയുന്നത്. അവസാനം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വിശാലമായ പറമ്പിന്റെ ഒരു ഭാഗം പാർട്ടിയിൽ, കണ്ണൂരിൽ പാർട്ടിക്ക് വിദ്യാഭ്യാസ പരിപാടിയൊക്കെ നടത്താൻ വേണ്ടി വിട്ടുതരാൻ പോവുകയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പ്രദേശത്തെ പാർട്ടി സഖാക്കളും ഉണ്ടായിരുന്നു. എന്തായാലും കുഞ്ഞനന്തൻ നായരുടെ വേർപാടിൽ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു. അങ്ങേക്ക് വ്യക്തിപരമായി ഏറെ അടുപ്പമുള്ള ഒരു നേതാവായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇടക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആശയപരമായി വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും ഒടുവിൽ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ശരി, മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണണമെന്ന ആഗ്രഹമൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അങ്ങേ അവസാനമായി കാണുമ്പോൾ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്? അവസാനം കാണുമ്പോൾ ഞങ്ങളുടെ പഴയ തമാശകളെല്ലാം പറഞ്ഞ് ഞാൻ സഖാവിനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് സഖാവ് സുരജിത്തും ഞാനും കൂടെ ബെർലിനിൽ വന്നപ്പോ ഞങ്ങളെ പറ്റിക്കാൻ സ്ഥലം വിട്ട് കളഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ തമാശന്, അങ്ങനെയല്ല, അദ്ദേഹം വേറെ ചില പ്രവർത്തനത്തിന് വേണ്ടി പോയതാണ്. അങ്ങനെ പഴയ പഴയ കാര്യങ്ങൾ പലതും ഓർത്ത് പറയുക. EMS ബന്ധം, EMS മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ബെർലിൻ സന്ദർശിച്ചിരുന്നു ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട്. 67-69 കാലഘട്ടത്തിൽ, 57-59 67-69 കാലഘട്ടത്തിൽ. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭിന്നിപ്പിന് ശേഷം CPIMനെ ലോകത്തെ അന്ന് നിലവിലുണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പലതും സോവിയറ്റ് പാർട്ടി അംഗീകരിച്ചിരുന്നില്ല. പക്ഷെ ബെർലിൻ ഈ DDR പാർട്ടി, ജർമ്മൻ ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണല്ലോ, പകുതി ജർമ്മനി ആയിരുന്നല്ലോ സോഷ്യലിസ്റ്റ് ആയിരുന്നത്. DDR പാർട്ടി അംഗീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലൊരു അകൽച്ച കാണിച്ചിരുന്നില്ല. അതിൽ സഖാവ് ബെർലിൻ കുഞ്ഞനന്തൻ നായർ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. CPIMന്റെ പ്രാധാന്യത്തെ കുറിച്ച് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കളെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്ത് മനസ്സിലാക്കിക്കുന്നതിൽ സഖാവ് ബെർലിൻ കുഞ്ഞനന്തൻ നായർ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ്.
അതേസമയം സി പി ഐയുമായും സി പി എമ്മുമായും അദ്ദേഹം ബന്ധം പുലർത്തിയിരുന്നു. എന്നാൽ സി പി ഐ സഖാക്കൾ ബെർലിൻ കുഞ്ഞനന്തന്നാർ കൂടുതൽ സി പി എം ആണ് എന്ന നിലയിലാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അതുമൊക്കെയായി ബന്ധപ്പെട്ട പല കുറ്റവർത്തമാനങ്ങളും ഞങ്ങൾ കൈമാറാറുണ്ടായിരുന്നു. അന്ന് ഒരു തവണ, ഒന്നും കൂടുതൽ തവണ ഞാൻ അദ്ദേഹത്തെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഒരു തവണ കാണുമ്പോൾ, അവസാനം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ജർമ്മൻ പിന്നെ ജർമ്മനിയിൽ നിന്നുള്ള പിന്നെ സഹധർമ്മിണിയും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളും ഞങ്ങളുടെ സംഭാഷണത്തിന് വരികയുണ്ടായി. ശരി, വളരെ നന്ദി ശ്രീ എം എ ബേബി പ്രതികരിച്ചത്. തിരികെ തനേഷ് തമ്പിയിലേക്ക്. തനേഷ് ബെർലിൻ കുഞ്ഞനന്തൻ നായരുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ശ്രീ എം എ ബേബിയിലേക്ക് പോകേണ്ടി വന്നത്. തനേഷിന് തുടരാം. ക്രിസ്റ്റീന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തോടൊപ്പം തന്നെ നടന്നു നീങ്ങിയ ഒരു വ്യക്തിയായിരുന്നു ബെർലിൻ കുഞ്ഞനന്തൻ നായർ എന്ന് തന്നെ പറയാം. കാരണം ഒന്നാം പാർട്ടി കോൺഗ്രസ്, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതിന് ശേഷമുള്ള ഒന്നാം പാർട്ടി കോൺഗ്രസ്സിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. പി കൃഷ്ണപിള്ളയായിരുന്നു അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് സജീവമാക്കിയത്. അന്ന് ഇന്നത്തെ ബാലസംഘത്തിൻ്റെ ആദ്യ രൂപത്തിലാണ് അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ ആ അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഒന്നാം പാർട്ടി കോൺഗ്രസ്സിൽ പങ്കെടുത്തത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം ജർമ്മനിയിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഈ അതിനിടയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രണ്ടാകുന്നു. സി പി ഐയും സി പി ഐ എമ്മുമായി മാറുന്നു. ആ ഘട്ടത്തിൽ സി പി ഐഎമ്മിനോടാണ് അദ്ദേഹം യോജിച്ച് നിന്നിരുന്നത്. മാത്രമല്ല ലോകത്തെ മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി സി പി ഐ എമ്മിന് ബന്ധമുണ്ടാക്കിയെടുക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു ബെർലിൻ കുഞ്ഞനന്തൻ നായർ. ആ ഘട്ടത്തിൽ അദ്ദേഹം എഴുതിയിരുന്ന അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകൾ അതെല്ലാം വളരെ വലിയ ചരിത്രപ്രസിദ്ധമാണ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഏതായാലും അതിനുശേഷം അദ്ദേഹം പിന്നീട് വാർത്തകളിൽ നിറയുന്നത് ഈ സി പി ഐ എമ്മിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടാണ്. ഒരു വശത്ത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറുവശത്ത് വി എസ് അച്യുതാനന്ദനും അണിനിരന്നുകൊണ്ടുള്ള വലിയ രാഷ്ട്രീയ പോരാട്ടം കേരളത്തിൽ നടന്നപ്പോൾ, വലിയ പ്രത്യയശാസ്ത്ര പോരാട്ടം കേരളത്തിൽ നടന്നപ്പോൾ അന്ന് വി എസ് ചേരിക്കൊപ്പം നിലയുറപ്പിച്ച വ്യക്തിയായിരുന്നു ബെർലിൻ കുഞ്ഞനന്തൻ നായർ. എം എൻ വിജയനെ പോലെ തന്നെ എം എൻ വിജയൻ അതിനൊരു സൈദ്ധാന്തിക പിൻബലം നൽകുമ്പോൾ ബെർലിൻ കുഞ്ഞനന്തൻ നായർ ഈ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ അന്നത്തെ ഔദ്യോഗിക ചേരിക്കുമെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ രീതിയിൽ പി ജയരാജൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പി ജയരാജൻ, അങ്ങ് എങ്ങനെ ഓർത്തെടുക്കുന്നു ബെർലിൻ കുഞ്ഞനന്തൻ നായരെ? ബെർലിൻ കുഞ്ഞനന്തൻ നായര് കണ്ണൂർ ജില്ലയിലെ നാറാത്ത് ജനിച്ച് അക്കാലത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായും പ്രവർത്തിച്ച ആളായിരുന്നു. അന്ന് കുട്ടികളെ സംഘടിപ്പിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചപ്പോൾ അതിൽ കുഞ്ഞനന്തൻ നായർ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയുണ്ടായി. പിന്നീട് യുവാവായിട്ടുള്ള ഘട്ടത്തിൽ അദ്ദേഹം പത്രപ്രവർത്തനത്തിലേക്കാണ് തിരിഞ്ഞത്. അങ്ങനെ ഡൽഹി കേന്ദ്രമാക്കിയിട്ടും അതുപോലെ തന്നെ ബെർലിൻ കേന്ദ്രമാക്കിയിട്ടും ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പത്രപ്രവർത്തന രംഗത്താണ് അദ്ദേഹം പ്രധാനമായിട്ട് സംഭാവന ചെയ്തത്. തിരിച്ചു വന്നതിന് ശേഷം ചില പഠന ഗവേഷണ പ്രവർത്തനങ്ങളുടെ ചുമതല അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി. ഏതായാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം പരിശ്രമിച്ച ഒരു പത്രപ്രവർത്തകൻ എന്ന നിലക്കാണ് അദ്ദേഹത്തെ ചരിത്രം വിലയിരുത്തുക. ആ നിലക്ക് കമ്മ്യൂണിസ്റ്റ് പത്രപ്രവർത്തകനായിരുന്ന ബെർലിൻ കുഞ്ഞനന്തൻ നായർ അദ്ദേഹം കണ്ണൂരിലായിരുന്നു താമസിച്ചിരുന്നത്, നാറാത്ത വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം മൊത്തം അദ്ദേഹത്തിന്റെ ജീവിതം തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. ഒട്ടേറെ സംഭാവനകൾ അക്കാലത്ത് ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞനന്തൻ നായരുടെ വിയോഗത്തിൽ ഞാൻ അഗാധമായിട്ടുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. ശ്രീ പി ജയരാജൻ, അല്പം മുമ്പ് പൊളിറ്റ് ബ്യൂറോ അംഗം ശ്രീ എം എ ബേബി നമ്മോട് പ്രതികരിച്ചിരുന്നു അടുത്ത കാലത്ത് ബെർലിൻ കുഞ്ഞനന്തൻ നായരെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പറമ്പിന്റെ ഒരു വശം പാർട്ടിയുടെ സ്ഥാപനങ്ങൾക്കായി നൽകണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്ന് പറഞ്ഞു. അങ്ങേക്ക് ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും അദ്ദേഹവുമായി സംസാരിക്കാനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഹലോ ഹലോ, ടെലിഫോൺ ലൈനിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. പി ജയരാജനാണ് ഇപ്പോൾ പ്രതികരിച്ചത്. സജോ ദേവസ്യ തുടരുകയാണ്. സജോ, സംസ്കാരം എപ്പോഴായിരിക്കും? ഏതെങ്കിലും നേതാക്കൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? അത്തരം വിശദാംശങ്ങൾ.
ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനം ആയിട്ടില്ല. അത് സംബന്ധിച്ച് കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായ ആളുകളൊക്കെ തീരുമാനം എടുക്കുന്നതേയുള്ളൂ. അല്പസമയം മുൻപാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ചത്. അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ കടന്നിട്ടില്ല. അവിടെയുള്ള ബന്ധുക്കളും നാട്ടുകാരുമായുള്ള പ്രാദേശിക തലത്തിലുള്ള ആളുകളാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. കൂടുതൽ നേതാക്കൾ ഒരുപക്ഷേ അല്പസമയത്തിനകം തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. നിലവിൽ ബന്ധുക്കളും നാട്ടുകാരും അവിടുത്തെ പ്രാദേശിക നേതാക്കളായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെയാണ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. സംസ്കാരം ഇതുവരെ അത് സംബന്ധിച്ചൊരു തീരുമാനം ആയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃഷി സജോ ദേവസ്യയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്നു, മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്നു, മാധ്യമപ്രവർത്തകനായിരുന്ന ബെർലിൻ കുഞ്ഞനന്ദൻ നായർ അന്തരിച്ചു. വീണ്ടും തനേഷ് തമ്പിയിലേക്ക്. തനേഷ്, തുടരാം. കൃഷ്ണ, ഞാൻ പറഞ്ഞു വന്നത് ഈ വിഭാഗീയത കാലത്തെക്കുറിച്ചാണ്. അന്ന് ബി എസ് അച്യുതാനന്ദൻ പക്ഷവും പിണറായി പക്ഷവും വളരെ സജീവമായി കേരളത്തിൽ നിന്നിരുന്ന സമയം, പാർട്ടി രണ്ട് ചേരിയായി പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് വി എസ് അച്യുതാനന്ദനാണ് ശരി എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ. ആ ഘട്ടത്തിൽ അദ്ദേഹം പൊളിച്ചെഴുത്ത് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുകയും അത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ അന്ന് ഔദ്യോഗിക ചേരിയിൽ നിലയുറപ്പിച്ചിരുന്ന നേതാക്കൾക്കുമെതിരെ വളരെ വ്യക്തിപരമായ പരാമർശങ്ങൾ അടക്കം അദ്ദേഹം തുടർച്ചയായി നടത്തിയിരുന്നു. അന്ന് സൈദ്ധാന്തിക പിൻബലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം എൻ വിജയനാണ് വി എസ് അച്യുതാനന്ദൻ പക്ഷത്തിന് നൽകിയിരുന്നതെങ്കിൽ മറ്റ് ഒരു തരത്തിലുള്ള ഒരു വലിയ പിന്തുണയാണ് ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ അത് പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി. പല ഘട്ടങ്ങളിലും പാർട്ടി ബെർലിൻ കുഞ്ഞനന്ദൻ നായർക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നു. അന്ന് നാറാത്ത് ബ്രാഞ്ച് അംഗമായിരുന്നു ബെർലിൻ കുഞ്ഞനന്ദൻ നായർ. അദ്ദേഹത്തെ ബ്രാഞ്ച് അംഗങ്ങളുടെ മുഴുവൻ എതിർപ്പ് വകവയ്ക്കാതെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സമീപനം സി പി ഐ എം സ്വീകരിച്ചത്. ഏതായാലും അതിനുശേഷം പിന്നീട് അദ്ദേഹം പൊതുവേദികളിൽ നിന്ന് പതുക്കെ മാറി നിന്നു. പിന്നീട് അദ്ദേഹം എഴുത്ത് തുടരുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം ഈ പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷനായി എന്ന് തന്നെ പറയാം. അതിനുശേഷം വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പിന്നീട് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം പിണറായി ആയിരുന്നു ശരി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തനിക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. അങ്ങനെ വീണ്ടും പാർട്ടിയോട് അടുക്കുന്ന ഒരു രീതി അദ്ദേഹം സ്വീകരിച്ചു. ഒപ്പം തന്നെ കണ്ണൂരിലെ പാർട്ടിയും അദ്ദേഹത്തെ സ്വീകരിച്ചു എന്ന് തന്നെ പറയാം. ആ നിലയിൽ ഈ അവർ തമ്മിലുള്ള ബന്ധം, ഇപ്പോഴത്തെ ഔദ്യോഗിക ചേരിയും ബെർലിൻ കുഞ്ഞനന്ദൻ നായരും തമ്മിലുള്ള ബന്ധം അങ്ങനെ വീണ്ടും ഊഷ്മളമായി. ഏതായാലും അത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കൂളിറക്കങ്ങൾ ചെറുതല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ലാവ്ലിൻ കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് കേരളത്തിൽ വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഒപ്പം തന്നെ വലതുപക്ഷ വ്യതിയാനം പാർട്ടിക്കകത്ത് ആരോപിക്കുമ്പോൾ അതിൻ്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ തെളിവുകളായി ചൂണ്ടിക്കാണിക്കപ്പെട്ട നിരവധി കാര്യങ്ങൾ, അത് ബെർലിൻ കുഞ്ഞനന്ദൻ നായരായിരുന്നു പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതും ഇപ്പോൾ ഓർമ്മിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അവസാന കാലത്ത് അദ്ദേഹം പാർട്ടിയോട് സമരസപ്പെട്ടു എന്ന് തന്നെ പറയാം. ആ രീതിയിൽ പാർട്ടി നേതാക്കളും അദ്ദേഹത്തെ സന്ദർശിക്കുകയും അദ്ദേഹത്തെ അനുനയിപ്പിക്കുക എന്ന വാക്ക് ഉചിതമാകില്ല, പക്ഷേ അദ്ദേഹത്തെ വീണ്ടും ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സി പി ഐ എമ്മിൽ കാണാൻ കഴിഞ്ഞത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരു ചരിത്രത്തിൻ്റെ അവസാനം എന്ന് തന്നെ പറയാം. ഒരുപക്ഷേ ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം പാർട്ടി കോൺഗ്രസ് മുതൽ ഏറ്റവും ഒടുവിൽ ഈ പാർട്ടി കോൺഗ്രസ് 23-ാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിരിക്കുന്ന ഈ ഘട്ടം വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. ആ ചരിത്രത്തോടൊപ്പമാണ് അദ്ദേഹം നടന്നത് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമാണ്. ഒപ്പം തന്നെ കേരളത്തിലെ സി പി ഐഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിഭാഗീയത കാലത്തെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അതിൻ്റെ നിന്ന് അടർത്തിമാറ്റാൻ കഴിയാത്ത ഒരു താള് തന്നെയാണ് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ എന്ന പേര് എന്ന് തീർച്ചയായും പറയേണ്ടി വരും. ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയ കൂളിളക്കങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ചരിത്രത്തിൽ, അതായത് രണ്ടാം ലോകമഹായുദ്ധ കാലത്തടക്കം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹം മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒട്ടേറെ മുഹൂർത്തങ്ങൾ അത് ബാക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പൊളിച്ചെഴുത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇപ്പോഴും പ്രസക്തമാകുന്നതും അത്തരം ചരിത്ര പരാമർശങ്ങൾ ആ പുസ്തകത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ആ പ്രകാരം ചരിത്രത്തോടൊപ്പം നടന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മെ വിട്ടുപോയിരിക്കുന്നത്. കൃഷ്ണ.